ഹലോ മച്ചാമാരെ, എല്ലാവർക്കും റാപ്റ്റർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ട്രാവലർ മോഡിൻ്റെ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് അനൗൺസ് ചെയ്തു. അതായത് ഓഗസ്റ്റ് 21st വൈകുന്നേരം 3 മണിക്കാണ് റിലീസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മളെ ലോവർ ഡിവൈസിലൊക്കെ നമ്മുടെ മോഡ് സപ്പോർട്ടാവുമെന്നും. അപ്പോൾ ലോവർ ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ, അതായത് നമ്മളെ V1 കൂടെ തന്നെ നമ്മൾ വേർഷൻ 1.5 റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം എന്താണ്, കൂടുതൽ ലോവർ ഡിവൈസ് യൂസ് ചെയ്യുന്നവരാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ നമ്മൾ വേർഷൻ 1.5 ആ ഒരു ദിവസം തന്നെ റിലീസാക്കും. അപ്പോൾ ആ ഒരു മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വീഡിയോ കാണുക. അപ്പോൾ ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരുന്നെന്ന് വിചാരിക്കണേ. അപ്പോൾ വെച്ചാൽമാരെ, ഇതാണ് നമ്മൾ ലോവർ ഡിവൈസിന് വേണ്ടി സെറ്റ് ചെയ്ത മോഡ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു V1 അതേപോലെ തന്നെ ലോവർ ഡിവൈസിന് വേണ്ടിയുള്ള ഈ ഒരു 1.5 വെച്ച് നോക്കുമ്പോൾ. അതായത് സൈഡിലുള്ള കർട്ടൻ ഒഴിവാക്കി, പിന്നെ നമ്മൾ ഫ്രണ്ടിലുള്ള ആ ഒരു ചെറിയൊരു മിറർ ഉണ്ടല്ലോ അത് ഒഴിവാക്കി, പിന്നെ മേലുള്ള ടോപ്പ് ലൈറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി. പിന്നെ വണ്ടിൻ്റെ വൈപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്. പിന്നെ നമ്മൾ സാധാ ട്രാവലറിലൊക്കെ കാണാണ് ഡോർ തുറന്നാൽ ആ ഒരു സീറ്റ് മടക്കുന്ന ആ ഒരു സംഭവം, അത് നമ്മൾ നമ്മുടെ മോഡിലും സെറ്റ് ചെയ്തിരിക്കണേ. അത് നമുക്ക് V1 അതുപോലെ തന്നെ വേർഷൻ 1.5 ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് വണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ സൈഡിൽ ചെറിയൊരു കുഴപ്പമുണ്ട്, അത് ലിവറിൻ്റെ കുഴപ്പമാണ്, അല്ലാതെ വണ്ടിൻ്റെ കുഴപ്പമല്ല. പിന്നെ നമുക്ക് വണ്ടിൻ്റെ ഡാഷ്ബോർഡും സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് തന്നെ നടത്താൻ പറ്റും. അത് ടെംപ്ലേറ്റ് ഉള്ള ഒരു സംഭവമാണ്. ടെംപ്ലേറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഫീഷ്യലി ഒരു വീഡിയോ എന്തായാലും ചെയ്യും റിലീസിന് മുമ്പ്. അതായത് വണ്ടിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഈ ഒരു കളറാണ്. ഈ കളർ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഉദിക്കണ മാതിരി ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്യാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ വേറെ കളറിലിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. പിന്നെ വണ്ടിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറുമട്ടത്തിലുള്ളൊരു സസ്പെൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്ക് സിസ്റ്റം കൊടുത്തിരിക്കണേ. അതുപോലെ സ്റ്റാരിങ് കൺട്രോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടു, നല്ലൊരു സ്റ്റാരിങ് കൺട്രോൾ തന്നെയാണ്. പിന്നെ നമ്മളെ മീറ്റർ ബോർഡ് കറക്റ്റ് വർക്കിംഗ് ആണ്. അത് ഞാൻ നൈറ്റ് മോഡിലിട്ട് കളിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ മൊത്തത്തിൽ വണ്ടി അടിപൊളിയാണ്. പിന്നെ നമ്മൾ ചെയ്ത, അതായത് നമ്മൾ ടീമിൻ്റെ മോഡിനെ നമ്മൾ തന്നെ പൊക്കി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ റിലീസായതിനു ശേഷം നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ സ്പീഡ് ടെസ്റ്റ് നോക്കാം, വണ്ടിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കാം. അതിനു മുമ്പ് ഞാൻ ആ ഒരു ലിവറി ചേഞ്ച് ചെയ്യുന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിട്ട ലിവറിയിൽ നമ്മളെ ഡാഷ്ബോർഡ് ഒരു മഞ്ഞ കളർ ആ ഒരു ലെവലിലും, പിന്നെ സ്റ്റാരിങ് ചുവപ്പ് കളറിലുമാണ്. ഇനി നമുക്ക് ലിവറി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ലിവറി ഇട്ടതാണ്. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ കളറ് ഒരു ചുവപ്പ് കളറാണ് ആഡ് ചെയ്തത് ലിവറിയിൽ. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്കൊരു ചുവപ്പ് കളറായത് കാണാം. അതുപോലെ തന്നെ നമ്മളെ സ്റ്റാറിങ് മേൽ വേറൊരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ലിവറി എനിക്ക് അല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് നമ്മൾ ജസ്റ്റ് എന്താ ചേഞ്ച് ആവണുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തതാണ്. ഇനി ഞാൻ വേറെ ലിവറി ഇട്ടുകൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇട്ട ലിവറിയിൽ ജസ്റ്റ് ആ ഒരു ഡാഷ്ബോർഡിൻ്റെ കളറും സ്റ്റാറിങ്ങിൻ്റെ കളറും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താണ് ഇതിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറിങ് നോക്കുമ്പോൾ നമുക്കൊരു നീല കളറും അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ഒരു ചുവപ്പ് കളറുമാണ്. അപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റിൽ ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഒഫീഷ്യലി ചെയ്യും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കാണുക. അതിനനുസരിച്ച് ലിവറിങ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷേ ഭയങ്കര ട്രാഫിക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കാണ്ട് സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പറയാനുള്ളതെന്താ വെച്ചാൽ, മോഡ് കയ്യിൽ കിട്ടിയതിന് ശേഷം എന്താ നിങ്ങൾ സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതേ പറയുള്ളൂ, കാരണം ഇനി റെക്കോർഡ് ചെയ്യാനുള്ള ടൈം എനിക്കില്ല, കാരണം ഭയങ്കര ബിസിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇതിൽ എനിക്ക് വണ്ടിൻ്റെ സ്പീഡ് ശരിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് വണ്ടിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഇത് നമ്മൾ ലോവർ ഡിവൈസിന് വേണ്ടി സെറ്റ് ചെയ്തൊരു മോഡാണ്. അതായത് 1.5. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ലൈറ്റ് വർക്കും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ലൈറ്റ് വർക്ക് വേണമെന്നുള്ളവർക്ക് നമ്മൾ V1 എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കളിക്കുക.
അപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ബാക്കിൽ രണ്ട് ലൈറ്റ് കാണാം, അതുപോലെ തന്നെ മേലെ ഒരു ലൈറ്റും കാണാം. പിന്നെ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ബാക്കിൽ രണ്ട് വെള്ള ലൈറ്റ് കാണാം. എല്ലാ വണ്ടിയിൽ വരുന്ന അതേപോലെ തന്നെ കൂടുതൽ ലൈറ്റ് വർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അസാഡ് ഓൺ ആക്കുമ്പോഴും ആ ഒരു നാല് ഇൻഡിക്കേറ്ററും മിന്നി മിന്നി കത്തും. ആ ഒരു സംഭവം തന്നെ വേറെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോഴും ഈ ഒരു ലൈറ്റ് ഉണ്ടാവും, വേറൊരു എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ നമ്മുടെ വി വണ്ണിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, വി വണ്ണാണോ അതുപോലെ തന്നെ വെർഷൻ 1.5 ആണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുക. ലാഗ് ഉണ്ടെങ്കിൽ ഇത് കളിക്കുക, ഇനി അഥവാ ലാഗ് ഇല്ലെങ്കിൽ പിന്നെ അതാവും നല്ലത്. അപ്പോൾ നമ്മളെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണ് വി വണ്ണിലും അതുപോലെ തന്നെ 1.5. പിന്നെ ലൈറ്റിന് കോർണർ ഇഷ്യൂ ഇല്ല എന്നൊക്കെ വിചാരിക്കണേ. എന്തായാലും ഇതൊക്കെ നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്, കാരണം നമ്മളുടെ ടീമിൻ്റെ മോഡിനെ നമ്മൾ തന്നെ പൊക്കി പറയുന്നുണ്ട്. അത്ര വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കളിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ വൈശാഖ് ബ്രോ അതുപോലെ തന്നെ സുനിൽ ബ്രോ ഒക്കെ റിവ്യൂ ചെയ്യും. അതൊക്കെ കണ്ടിട്ട് അതിനനുസരിച്ച് തീരുമാനിക്കുക. അപ്പോൾ ഓക്കെ അച്ഛന്മാരെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടണമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു അപേക്ഷയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.